വൈക്കം വളരെ പ്രശസ്തം വൈക്കം ബോട്ട്ജട്ടി ഈ ബോട്ട്ജട്ടിയിലാണ് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുക്കുവാൻ വന്നത് ചരിത്രം വൈക്ക സത്യാഗ്രഹം ഇന്ത്യ ചരിത്രത്തിൽ ഉൾപ്പെടുന്നു മഹാത്മാഗാന്ധി കേരളത്തിൽ നേരിട്ടിടപെട്ടിട്ടുള്ള ഒരു സത്യാഗ്രഹം ഇത് മാത്രമാണ് വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം ബോട്ട് ചട്ടിയുടെ സമീപം ഒരു പാർക്ക് അതിമനോഹരമായ പാർക്ക് ചെറിയ പാർക്കാണ് എന്നിരുന്നാലും അതിൻ്റെ സൗന്ദര്യം നമ്മളെ വളരെയധികം ആകർഷിക്കും വെമ്പനാട്ട് കായലിൽ തീരത്ത് ബോട്ടുകൾ ഓടുന്നത് കാണാം വെമ്പനാട്ട് കായലിലെ ഓളം തല്ലുന്നത് കാണാം വെമ്പനാട്ട് കായലിൽ നിന്ന് ടാറ്റ് സുതമരമായ താറ്റ് ഏൽക്കാം പത്ത് പൈസ കൊടുക്കുകയും വേണ്ട എല്ലാവർക്കും വന്ന് വിശ്രമിക്കാനുള്ള ഉണ്ട് ഈ പാർക്കിന് മുൻവശം മഹാത്മാഗാന്ധിയുടെ ഒരു മ്യൂസിയം കേരള സർക്കാർ വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ആ മ്യൂസിയം എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ടതാണ് മഹാത്മാഗാന്ധിക്ക് ഇത്രയും നല്ലൊരു മ്യൂസിയം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എനിക്ക് സംശയമാണ് ഞാൻ എല്ലായിടത്തേയും കണ്ടിട്ടില്ല പക്ഷേ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലതാണ് പോർബന്ദറിലെ മ്യൂസിയമാണെങ്കിലും അഹമ്മദാബാദിലെ മ്യൂസിയമാണെങ്കിലും ടോട്ടിലെ മ്യൂസിയമാണെങ്കിലും അതിനേക്കാൾ നല്ലത് തന്നെയാണ് നമ്മുടെ വൈക്കത്ത് വൈക്കത്തുള്ള മ്യൂസിയം വൈക്കത്ത് വരുമ്പോൾ ഈ മ്യൂസിയവും എല്ലാവരും കാണുവാൻ ശ്രമിക്കുക ഈ വെമ്പനാട്ടുകായൽ കൂടി ബോട്ടിന് പോകുന്നതും സുന്ദരമാണ് എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷെല്ലി എം